പകർച്ച വ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വേണ്ടത്ര ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. ദിനം പ്രതി 800-ലധികം പേർ ഇപ്പോൾ ഒപിയിൽ ചികിത്സ തേടി എത്തുന്നുണ്ട്. സൂപ്രണ്ട് പോസ്റ്റും ആശുപത്രിയിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. മഴക്കാലം ആരംഭിച്ചതോടെ പട്ടാമ്പി മേഖലയിൽ പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും പിടിപെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ ഒപിയിലെത്തുന്ന രോഗികളുടെ എണ്ണം 800-ന് മുകളിലാണ്. എന്നാൽ ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഇല്ലാത്തത് ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുകയാണ്. പ്രധാനമായും സ്ഥിരമായി സൂപ്രണ്ട് ഇല്ലാത്തത് ആശുപത്രിയുടെ കൃത്യമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് 6 മാസം മുമ്പ് അട്ടപ്പാടി കോട്ടത്തറ ആശുപത്രിയിലേക്ക് സ്ഥലം മാറിപ്പോയതിനു ശേഷം ഇതുവരെ പോസ്റ്റിംഗ് നടന്നിട്ടില്ല. ഉള്ള ഡോക്ടർമാർക്ക് ചാർജ് നൽകിയാണ് ഔദ്യോഗിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സൂപ്രണ്ട് ചാർജ് കൂടി വരുമ്പോൾ ആ സ്ഥാനത്തുള്ള ഡോക്ടർക്ക് രോഗികളെ പരിശോധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 ഗൈനോക്കോളജിസ്റ്റ് വേണ്ട ആശുപത്രിയിൽ നിലവിലുള്ളത് ഒരാളാണ്. ഇവർ തന്നെയാണ് സൂപ്രണ്ടിന്റെ ചുമതല വഹിക്കുന്നത്. നിലവിലുണ്ടായിരുന്ന സർജൻ സ്ഥലം മാറിപ്പോയി. കുട്ടികളുടെ ഡോക്ടർ ഇന്നത്തോടുകൂടി ഇവിടുന്ന് ഇവിടുന്ന് വേറെ ഭാഗങ്ങളിലേക്ക് മാറുന്നതോടുകൂടി ആളുകൾ മറ്റ് ചികിത്സാ കേന്ദ്രങ്ങളെ തേടിപ്പോകേണ്ടുന്ന അതീവ ഗുരുതരമായ ഒരവസ്ഥാ വിശേഷമാണ് സംജാതമായിട്ട്. അതോടൊപ്പം തന്നെ രോഗികൾ വരുന്ന രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളുടെ അപര്യാപ്തത, ക്ഷീണം ബാധിച്ചിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ORS പോലും ഇവിടെ കൃത്യമായി ലഭിക്കുന്നില്ല, ആവശ്യമായ ഇഞ്ചക്ഷനുകളുടെ അപര്യാപ്തത ഉൾപ്പെടെ നിരവധിയായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥാവിശേഷത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തുകയാണ്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയോട് അധികാരികൾ കാണിക്കുന്ന ചിറ്റമ്മ നയം ഇനിയും തുടർന്നാൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും. അതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് താൽക്കാലികമായിട്ട് ഒരു ഡോക്ടർമാരെ വെക്കാനുള്ള അധികാരമുണ്ടായിട്ട് ഈ മഴക്കാല രോഗങ്ങൾ കൂടുന്ന ഈ സവിശേഷമായ സാഹചര്യത്തിൽ അതിനുപോലും തയ്യാറാകാതെ നഗരസഭ ജനങ്ങളെയും അതേപോലെ രോഗികളോടും കടുത്ത വിവേചനം കാണിക്കുമ്പോൾ അതിശക്തമായ സമരവുമായി മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സൂപ്രണ്ട്, സർജൻ, ഡോക്ടർ, ഗൈനോക്കോളജിസ്റ്റ്, അനസ്തീഷ്യസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ്, റേഡിയോഗ്രാഫർ, അറ്റൻഡർ ഉൾപ്പെടെയുള്ള തസ്തികയിൽ 14 ഒഴിവുകളാണുള്ളത്. ഒഴിവുള്ള തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട വിവിധ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം താലൂക്ക് വികസന സമിതി യോഗത്തിലും ഈ വിഷയം ചർച്ചയായിരുന്നു.